കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കൂൾ. കാരണം സ്കൂളിന്റെ ആവശ്യങ്ങൾ എന്താണ് പഞ്ചായത്ത് അറിയിക്കുന്നത്. നമ്മുടെ സ്കൂളുകൾ പിന്നെ അത്യാവശ്യപ്പെട്ട ഒരു മുതൽമുറ വേണം, കുട്ടികൾക്ക് മുതലിക്കാൻ മുതൽമുറയില്ല, ടോയ്ലറ്റ് ഇല്ല എന്ന് പറയുന്നത് ആരാണ് നിൽക്കേണ്ടത്? പഞ്ചായത്തിൽ ഫണ്ടുണ്ട്, പഞ്ചായത്ത് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ പഞ്ചായത്ത് മെമ്പർക്കോ ഭരണസമിതിക്കോ അറിയില്ല ഇവിടെ എങ്ങനെ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ കുറവുണ്ട് എന്നത്. അപ്പൊ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് പഞ്ചായത്തിന് ധാരാളം ഫണ്ടുണ്ട്. 1 മുതൽ 7 വരെയുള്ള സ്കൂളുകൾ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് അതിന്റെ മുതലാളി എന്ന് തന്നെ പറയാം. നമ്മൾ മലയാളത്തിൽ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ 1 മുതൽ 7 വരെയുള്ള സ്കൂളിന്റെ മുതലാളി ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. 9 മുതലുള്ള 8 മുതലുള്ള സ്കൂളുകളാണ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ സ്കൂളുകളുണ്ട്. അപ്പോ 1 മുതൽ 7 വരെയുള്ള സ്കൂളുകളിലെ എല്ലാ പ്രവർത്തനങ്ങളും ആരുടെയാണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് LSGയുടെ കീഴിലാണ് ഇതിന്റെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. അവിടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് പഞ്ചായത്താണ്. അപ്പൊ ഇതൊന്ന് നമുക്ക് മെച്ചപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾ കൃത്യമായി സ്കൂളിൽ വരുന്നതാണ്. എല്ലാ ദിവസവും എന്തെങ്കിലും കുട്ടി വന്നാലും പഠിക്കുന്നു അല്ലെ? മാഷുണ്ട്, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഫാനുണ്ട്, ലൈറ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ പഠനം നടക്കാൻ ആര് വരണം? കുട്ടി സ്കൂളാണ്. അത് എല്ലാ ദിവസവും വരണം. ഇന്നൊന്ന് പഠിപ്പിക്കുന്നു, കൺസാൻ സാർ ഇന്ന് കണക്കിൽ ഒരുപാട് പഠിപ്പിക്കുന്നു, നാളെ കുട്ടി വരുന്നില്ല, മറ്റന്നാൾ കുട്ടി വന്നാൽ ഇന്ന് പഠിപ്പിച്ചതായി പോകും. അപ്പൊ ഇന്നലെ പഠിപ്പിച്ചതുമില്ല, ഇന്ന് പഠിപ്പിച്ചതുമില്ല, നാളെ പഠിപ്പിച്ചതുമില്ല. കാരണം ഇത് തുടർച്ചയാണല്ലേ, ഒരു തുടർച്ചയായി കുട്ടിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പഠനം കുട്ടിക്ക് കുട്ടി പിന്നോക്കം പോകും. അങ്ങനെ ഒരു ക്ലാസ്സിൽ പിന്നോക്കമായ കുട്ടി എവിടേക്ക് പോകും? ബാക്ക് ബെഞ്ചിലേക്ക് പോകും. അവൻ സ്വയം തീരുമാനിക്കാൻ എനിക്ക്